നമ്മളപ്പോൾ ഇന്ന് തൃശ്ശൂരുള്ള പുള്ളുപാടം കാണാൻ വേണ്ടി പോവാണ്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തേക്കുള്ളത്. ഗ്രാമീണതയുടെ ഒരു ഭംഗിയൊക്കെ നമ്മൾ പറയില്ലേ, അത് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള തൃശ്ശൂരുള്ള ഏറ്റവും അടിപൊളി സ്ഥലം ഈ പുള്ളുപാടം തന്നെ ആയിരിക്കും കേട്ടോ. നോക്കത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന നെൽപ്പാടും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒഴുകുന്ന ഈ ഒരു തോടുമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഇവിടെ നെൽപ്പാടൊക്കെ കൊയ്യുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരികയാണെങ്കിൽ അടിപൊളിയാണ്. സൺസെറ്റ് കാണുന്നതോടൊപ്പം തന്നെ നമുക്കിവിടെ കയാക്കിങ്ങും അതുപോലെ പെഡൽ ബോട്ടും കൊട്ടവഞ്ചിയിലൊക്കെ നമുക്ക് സവാരി നടത്താം കേട്ടോ. ധാരാളം ആൾക്കാർ പുറത്തുനിന്ന് ഇവിടെ വരുന്നുകൊണ്ട് തന്നെ ആയിരിക്കണം കേട്ടോ ഇവിടെ ചില്ലുകുപ്പികൾ വലിച്ചെറിയരുത് എന്നുള്ളത് ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചോറ് തരുന്ന ചേറില് ചോര ചെന്തുന്ന ചില്ലുകളരുത് എന്നുള്ളതാണ് ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത്. നല്ല നീറ്റും ക്ലീനും ആയിട്ടുള്ള ഒരു അടിപൊളി സ്പേസാണ് കേട്ടോ ഇത്. നമ്മളും അതുപോലെ തന്നെ ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ ഇന്നത്തെ ഇപ്പോൾ വൈകിട്ടത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടവഞ്ചിയിലാണ് യാത്ര ചെയ്യാൻ പോണത്. ഒരു കൊട്ടവഞ്ചിക്ക് 200 രൂപയാണ് കേട്ടോ ചാർജ് ഉള്ളത്. 4 പേർക്ക് വരെ ഈ കൊട്ടവഞ്ചിയിൽ കയറാവുന്നതാണ്. വൈകിട്ട് 6:30 വരെ മാത്രമാണ് ഈ കൊട്ടവഞ്ചിയും അതുപോലെ തന്നെ ഈ ബോട്ടും എല്ലാം ഇവിടെ ഉള്ളൂ കേട്ടോ. കയാക്കിങ്ങും അതുപോലെ തന്നെ പെഡൽ ബോട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ തുഴഞ്ഞ് സഞ്ചരിക്കേണ്ടതാണ് കേട്ടോ. പക്ഷേ ഈ കൊട്ടവഞ്ചിയിലാണെങ്കിൽ നമ്മുടെ കൂടെ ഇവിടുത്തെ ഒരാളും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, അവർ നമ്മളെ തുഴഞ്ഞിട്ട് കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു വരും. പെഡൽ ബോട്ട് നമ്മുടെ നിരക്കാണല്ലോ. ഇവിടെ വേറെ എന്താ കാണാനുള്ളത്? ഇവിടെ ഇങ്ങനെ കുറച്ച് നടക്കാനുണ്ട് ദൂരം. ആ ഇവിടെ ഈ ഇതിനെ മുകളിൽ കൂടെ നടക്കാം അല്ലേ? ആ കൃഷിയാണ്. ആ കൃഷിയാണ്. അയ്യോ അത് കൊള്ളാം. എത്ര ആള് പോയി കൊട്ടവഞ്ചി? 4 ആളല്ലേ. भैया सूरज चला जाएगा फिर नीचे को बादल में. താമര കൃഷി ഉണ്ട് അതിനകത്ത്? അമ്പലമുണ്ട്. അമ്പലമുണ്ട് അല്ലേ? ആ
അങ്ങനെ നമ്മൾ കൊട്ടവഞ്ചിയിലുള്ള കറക്കൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. കൂടുതൽ പേരും കൊട്ടവഞ്ചിയോ അല്ലെങ്കിൽ പെഡൽ ബോട്ട് തന്നെയാണ് കേട്ടോ തിരഞ്ഞെടുക്കുന്നത്. കയാക്കിങ്ങിനുള്ള ബോട്ടുകൾ ആകെ രണ്ടെണ്ണേ ഉള്ളൂ. നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അടുത്ത ടീം കൊട്ടവഞ്ചിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം കുട്ടികളും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം തന്നെയാണിത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ജാക്കറ്റൊക്കെ ഡീപിച്ചിട്ടാണ് ഇവർ നമ്മളെ കൊട്ടവഞ്ചിയിലേക്ക് കയറ്റുന്നത്. സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ, സമയം പോയത് അറിഞ്ഞില്ല. ഇനി നമ്മൾ കുറച്ച് ദൂരം ഈ ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയിൽ കൂടെ ഈ പാടത്തിൻ്റെ ഒക്കെ സൈഡിൽ കൂടെ കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ പോവുകയാണ്. പരുന്താണ് കത്ത് കിടക്കണത്, അതിൻ്റെ തല നോക്കി ദ്രവിച്ചു തുടങ്ങിയിരിക്കണം. നമ്മുടെ വീഡിയോ ഇപ്പം നമ്മളോട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഓരോ സമയത്ത് വരുമ്പോഴും ഓരോ ഭാവമാണ് കേട്ടോ ഈ ഒരു പുള്ളുപാടത്തിനുള്ളത്. ഇവിടെയുള്ള പാടങ്ങളിൽ നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ഒരു ആംബിയൻസ് തന്നെ ആയിരിക്കും കേട്ടോ ഈ പുള്ളുപാടത്തിനുള്ളത്. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.